ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലെ എല്ലാവർക്കും സ്വാഗതം. ഡേ, നമ്മുടെ ലിൻഡലിൽ കോൺക്രീറ്റ് കഴിഞ്ഞ്, ലിൻഡലിൽ കോൺക്രീറ്റും ഷെയ്ഡും എല്ലാം കോൺക്രീറ്റ് കഴിഞ്ഞ് രാവിലെ വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാണ് കേട്ടോ. വെളുപ്പാങ്കാലത്ത് ഒരു 3 മണിയായപ്പോഴാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-4 മണിയായി കാണുമെന്ന് തോന്നുന്നു ഈ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് രാവിലെ തുടങ്ങും കേട്ടോ, വെയിൽ വരുന്നതിന് മുമ്പ് തീർക്കാൻ വേണ്ടി രാവിലെ അങ്ങ് തുടങ്ങും. അപ്പോൾ അതെ, പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഷെയ്ഡും കാര്യങ്ങളും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾ രാവിലെ ഞാൻ എടുത്ത ചെറിയൊരു വ്ളോഗുണ്ട് കേട്ടോ, അതായത് നമ്മളിവിടെ ചെയ്യുന്നതും കാര്യങ്ങളും കോൺക്രീറ്റ് ഇടുന്നതും അതൊക്കെ. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗൈസ്, രാവിലെ 3:30-4 മണിയാവാറായി കേട്ടോ. വെളുപ്പാങ്കാലത്ത് ഇറങ്ങി, ഇതേ നമ്മുടെ ഷെയ്ഡിൻ്റെ പരിപാടിയൊക്കെ തീർത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ കോൺക്രീറ്റ് രാവിലെ തുടങ്ങണം. അതെ, ഇത്
ദേ ഇവിടെ ഇട്ടാണ് നമ്മൾ ആ കോൺക്രീറ്റ് അത്രയും കൂട്ടി സ്ഥലമാണ് കേട്ടത്. ഇവിടെയാണ് വെള്ളം നിറച്ച് വെച്ചത്. ഇതേ മോട്ടറിൻ്റെ ഓസ് ഇതുവഴിയാണ് എടുത്തത്. ഇതിൻ്റെ അടിയിൽ കൂടെ മോട്ടറിൻ്റെ ഓസ് എടുത്തിട്ടുണ്ടേ. ഈ മോട്ടറും ഇതൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. മോട്ടറൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് എങ്ങനെയാണ് മോട്ടർ സെറ്റ് ചെയ്തിടണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പം അതൊക്കെ ചിലവർക്ക് അറിയത്തില്ല മോട്ടർ അങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് മറന്നുപോയി. രാത്രിയാണ് അത് മോട്ടർ കൊണ്ട് കയറ്റിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ അതെടുക്കാനായിട്ട് പറ്റില്ല. അതെ, ഇപ്പം ഞാൻ പടി കയറിയേ. പടി കയറി ഞങ്ങൾ ലിൻഡലിൻ്റെ അതേ ലെവലിൽ നിൽക്കുകയാണ്. അതെ, ഇതാണ് നമ്മളുടെ കോൺക്രീറ്റ്. ഇപ്പോൾ കുറേ ഉണങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തുടങ്ങിയതാണ്. നമ്മളൊരു 11:30 ആയപ്പോൾ മൊത്തം തീർത്ത് കേട്ടോ. മൊത്തം തീർത്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. പോയി കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ടാണ് ഉറക്കം എണീച്ചത്. അതിന് ശേഷമാണ് ബാക്കി ഇത് എടുക്കണം കേട്ടോ. അതേ ചിക്കും മോളും ദോ നിൽക്കുന്നു. ദോ വരണം. ഇവിടെ ഒരു ബീമുണ്ടേ. ഇവിടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനൊരു ബീമുണ്ട്. ഭയങ്കര വലുതല്ല, എന്നാലും അത്യാവശ്യം വലിയ ഒരു ബീമാണതേ. ഇവിടെ ഇങ്ങനെ കാരണം സിറ്റ് ഔട്ടിൻ്റെ ഭാഗമാണത്. അങ്ങനെ ഓരോ പണിയായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ളത് അടുത്ത, ഇനി ഇതിൻ്റെ മുകളിൽ 4 വരി കല്ല് വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ വാർപ്പ് വരുന്നത് കേട്ടോ. മെയിൻ വാർപ്പ് ഞങ്ങളല്ല ചെയ്യുന്നത്. അത് പുറത്ത് അളങ്കലായിട്ട് കൊടുത്തിട്ടേ, അതായത് കുഴയ്ക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ മെഷീൻ ഇവിടെ വരുന്ന കാര്യം പാടാണ്. കുഴയ്ക്കുന്ന മെഷീൻ ഇതുവഴി വരുമോ എന്നുള്ള ഡൗട്ടാണ്. അത് വരുമെങ്കിൽ മെഷീനിലായിരിക്കും കുഴയ്ക്കുന്നത്. ഞങ്ങൾ പുറത്ത് ആളിനെ വിളിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഹൈറ്റ് ആയതുകൊണ്ടും ഭയങ്കര പാടാണ് നമുക്കിടാൻ. നമുക്കിവിടെ ഒരു 10-30 പാക്കറ്റിൻ്റെ കോൺക്രീറ്റ് വരുള്ളൂ. നമുക്ക് ഇടാൻ പറ്റില്ലെന്നല്ല, ഇടാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിട്ടോ പ്ലിന്ത് ഇട്ടപ്പോഴത്തേക്കും 10-28 പാക്കറ്റ് കോൺക്രീറ്റ് ആയതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള പണിയാണ്. പക്ഷേ ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ആൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്ന് ആളിനെ വിളിക്കാതെ ഒരു വഴിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെ വിളിക്കുന്നതിനേക്കാളും മൊത്തത്തിൽ അങ്ങ് കോൺക്രീറ്റ് അടങ്കലായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കുഴച്ചിട്ടിട്ട് പോകും. അച്ഛൻ നിന്ന് ഫുള്ള് നോക്കിക്കോളും എല്ലാ കാര്യവും. അപ്പോൾ അവർ വന്ന് കുഴച്ച് എല്ലാം ഇട്ട് തന്നിട്ട് പൊക്കോളും. അതേ, ഇതിൽ ഫുള്ള് ഡീറ്റെയിലായിട്ടൊന്നും അങ്ങനെ കാണിച്ചു തരാനോ പറയാനോ എടുത്ത് പറയാനോ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ വീട്ടിൻ്റെ ഈ ഒരു സെക്ഷൻ വരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ, കറണ്ടിൻ്റെ ആയാലും എന്തായാലും അതൊക്കെ ഞാൻ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിൻ്റെ മറുപടി തരും കേട്ടോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കാര്യമാണ് കേട്ടോ. വീഡിയോ ചെറിയ കാര്യമാണെങ്കിലും ഞങ്ങൾക്കിത് വലിയൊരു കാര്യമാണ്. കാരണം ഓരോ സെക്ഷനായിട്ട് തീർന്നു തീർന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ബഹളം വയ്ക്കണം. ആ കൂരവ് കുടിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ് ചിരിക്കുന്നു. ഹായ് പറഞ്ഞാണ്. ആണ്, ഹായ് കമ്പനി, ഹായ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കണക്ക് ചെറിയ വീഡിയോ ആണെന്നറിയാം. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇത് മമ്പൊരു സംഭവമല്ലേ. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഗൈസ്, ഇവിടെ ഒരാൾ എൻ്റെ കൊച്ചിനെയും കൊണ്ട് നിന്നുകൊണ്ടാണ് കയറാത്തത്. പേടി എന്ന് പറഞ്ഞത്. അയ്യോ കമ്പനി, കമ്പനി കമ്പനി ഞാനിങ്ങനെ എടുത്തേ, എന്നിട്ട് ഇത് കയറാൻ പറഞ്ഞു. അവിടെ നിന്ന് അറച്ചറച്ച് ഇങ്ങനെ ഇങ്ങനെ വാ കയറി വാടി. അവിടെ ഇരുന്ന് നിരങ്ങി വരട്ടോ അതിൻ്റെ അടുത്ത് നോക്കി.